ഹായ് ഗൈസ് നമ്മുടെ എല്ലാ ചങ്ക് സബ്സ്ക്രൈബറിനും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ദ റിയൽ കേരള സ്റ്റോറി ആയിട്ടാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോ. നമ്മുടെ ഈശ്വർ മൽപ്പയുടെ പിള്ളേരെ കേരളത്തിലോട്ട് എത്തിച്ചിട്ടുണ്ട്. അപ്പൊ വേണ്ട കാര്യങ്ങളൊക്കെ മഴവിൽ കേരളം എന്ന് പറയുന്ന ഒരു ചാനലിനകത്ത് നമ്മുടെ ഈശ്വർ മൽപ്പയുടെ കുടുംബത്തിലെ കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് ഒരു അവതാരിക വന്നിട്ടുണ്ടായിരുന്നു. മറ്റുള്ള അവതാരികമാരെ പോലെയല്ല, ഒരു ഡിവോഴ്സ് കേസ് ഉണ്ടെങ്കിൽ അവിടെ പോയിട്ടിത് എന്താണ് നിങ്ങൾ തമ്മിൽ എന്താണ് വിഷയം, നിങ്ങൾ തമ്മിൽ ബന്ധപ്പെടാറുണ്ടോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ, നിങ്ങൾ തമ്മിൽ എന്തുകൊണ്ടാണ് ഉടക്കിയത് എന്നൊക്കെ ചോദിച്ച് സാമാനവും വിക്കൊണ്ടുപോണ കുറെ റിപ്പോർട്ടർമാരുണ്ട്. എല്ലാരെ കുറിച്ചും അങ്ങനെ പോകുന്നവരെ കുറിച്ചാണ്. പക്ഷേ എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായി കഴിഞ്ഞ ദിവസം ഈശ്വർ മൽപ്പയുടെ വീട്ടിൽ പോയിട്ട് ആ വീട്ടിലൊരു അംഗത്തെ പോലെ എല്ലാം ചോദിച്ചു മനസ്സിലാക്കിയിട്ട് പുറം ലോകത്തോട്ട് ഈശ്വർ മൽപ്പയുടെ കുടുംബത്തിലെ ആ ഒരു അവസ്ഥ നമ്മൾ ആ പുറം ലോകത്തോട്ട് എത്തിച്ച ആ അവതാരികക്ക് തന്നെ ആദ്യം തന്നെ ഒരു ചാനലിലുള്ള അവർക്ക് ആദ്യം തന്നെ ഒരു ബിക്ക് സല്യൂട്ട്. പറഞ്ഞു വന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നമ്മുടെ ഈ മനാഫിന്റെയും പിന്നെ അർജുന്റെയും ഒക്കെ കേസിനകത്ത് നമ്മൾ വിട്ടുപോയ ഒരു ആളാണ് ഈശ്വർ മൽപ്പ എന്ന് പറയുന്നത്. എല്ലാവരും മനാഫിന്റെയും അർജുന്റെയും കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ ഈ മഴവിൽ കേരളം എന്ന് പറയുന്ന ചാനലുകാര് അവര് അവിടെ ഈശ്വർ മൽപ്പയുടെ വീട്ടിലേക്ക് പോയതിന് ശേഷം ഇവരുടെ അവരുടെ വീട്ടിലെ അവസ്ഥ അന്നേരമാണ് ജനങ്ങൾ അറിയുന്നത്. ലോകം അറിയുന്നത് അപ്പോഴാണ് ഈശ്വർ മൽപ്പ എന്താണെന്നും ഈശ്വർ മൽപ്പയുടെ അവസ്ഥ എന്താണ്. പക്ഷെ ഒരു നമ്മള് ഒട്ടും വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് അവിടെ നടന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ പുറം ലോകം ഞെട്ടിപ്പോയി ആ ഒരു വാർത്ത കണ്ടപ്പോ. ഇപ്പൊ എല്ലാവരും കൈകോർത്തിട്ട് ഈശ്വർ മൽപ്പയുടെ കുടുംബത്തിന്. ഈശ്വർ മൽപ്പയെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം എന്ന് പറയുന്നത് എനിക്ക് കോവിൽ മാതിരി എന്നാ പറയുന്നത്. ആ ഒരു നമ്മള് ഒരു കേരളീ, നമ്മളെ ഒരു കേരളത്തിലെ ആളെന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും അഭിമാനമുള്ള ഒരു നിമിഷമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തൊരു സ്ഥലത്തുള്ള ഒരാള് കേരളം കോവിൽ മാതിരി എന്ന് പറയുമ്പോ നമ്മൾ കേരളത്തിൽ ജനിച്ചതുകൊണ്ട് നമുക്കൊരു അഭിമാന നിമിഷമാണ്. നമ്മള് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ആ ഈശ്വർ മൽപ്പയെ കണ്ടു കഴിഞ്ഞാല് ഒരു പാവല, ഒരു ഭയങ്കര നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ. അപ്പം എത്രത്തോളം ഒന്നും പ്രതീക്ഷിക്കാതെ ജീവൻ തന്നെ അപകടത്തിലായേക്കാവുന്ന വിചാരിക്കുന്ന ഓരോ കാര്യങ്ങളും വെള്ളത്തിലും അവിടെ ഇവിടെ ഒക്കെ പോയി അത്രയും ആത്മാർത്ഥതയോടുകൂടി ഓരോ ജീവന് വേണ്ടി കുറെ കഷ്ടപ്പെടുന്ന ആ ഒരു മനുഷ്യന്റെ വീട്ടിലെ അവസ്ഥയാണ് നമ്മൾ അറിയാതെ പോയത്. അപ്പൊ അതുപോലെ ഈ ഒരു ചാനലിന് എന്തായാലും എത്ര നന്ദി പറഞ്ഞാലും ഈ ചാനലുകാരോട് പറഞ്ഞാലും തീരത്തില്ല. കാര്യം അത്രയും നല്ലൊരു കാര്യമാണ് അവർ ചെയ്തത്. ആ ഒരു കാര്യം കൊണ്ട് മാത്രം നമ്മൾ ഈ പുറം ലോകം എല്ലാം അറിഞ്ഞു. അതുകൊണ്ടാണ് മൽപ്പയുടെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഈ ഒരു 5-6 kilo വെയിറ്റ് ആയിട്ട് പോകുന്ന സമയത്ത് 30 kilo വെയിറ്റ് എടുത്തിട്ടാണ് ഈശ്വർ മൽപ്പയെ ഗംഗാവാലി പുഴയിലോട്ട് ഇറങ്ങുന്നത്. കാരണം അവിടെ നടന്നുകൊണ്ട് അർജുനെ തിരക്കണമായിരുന്നു. അപ്പൊ ഈ വെയിറ്റ് ഇട്ട് പോയാല് നമുക്ക് നടന്നുകൊണ്ട് തിരങ്ങാൻ പറ്റത്തുള്ളതാണ് ഈശ്വർ മൽപ്പയ പറഞ്ഞത്. അത്രയും ത്യാഗം സഹിച്ചുകൊണ്ട് പുഴയിൽ പോയിട്ടും അവസാനം ഈശ്വർ മൽപ്പയ്ക്ക് അർജുന്റെ കുടുംബം കൊടുത്തത് എന്താണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വിഷമകരമായിട്ടുള്ള ഒരു വാർത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശ്വർ മൽപ്പയും മനാഫും ചേർന്നുകൊണ്ട് ഈ കേസ് ഈ ഒരു തെരച്ചില് വഴിതെറ്റിച്ചു വിടുവാണെന്നാണ് പറഞ്ഞത്. മനസ്സിലായത്? എന്തോരം ഇത് കേൾക്കുന്ന ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടവർക്ക് എന്തോരം വിഷമമാകും എന്ന് അവര് ചിന്തിക്കുന്നില്ല. അതൊക്കെ പോട്ടെ. അപ്പൊ ഈ രണ്ട് കുട്ടികളാണ് പിന്നെ ഈശ്വർ മൽപ്പയുടെ രണ്ടും ഒരുപോലെ തന്നെ അസുഖത്തിലായ ഒരു ഇതാണ്. നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. അല്ല, അവര് ആ ഹസ്ബൻഡും വൈഫും കൂടി അവരെ അത്രയും കെയർ ചെയ്ത് ജന്മനാ ഉള്ള ആ ഒരു വൈകല്യം അത്രയും കെയർ ചെയ്ത് ഇത്രയും വയസ്സ് വരെ ആ പിള്ളേരെ നോക്കി അത്രയും ഇതായിട്ട് ചെയ്തിട്ടും ഇത്രയൊരു ഈ ഒരു ചാനലുകാരെത്തി മനാഫും എല്ലാരും കൂടി കുറെ പേരുണ്ട് കേട്ടോ, അവരെല്ലാരും കൂടി കൊണ്ട് നമ്മുടെ അവരുടെ നല്ല ചികിത്സക്കായിട്ട് അവരെ നമ്മുടെ കേരളത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. അപ്പൊ ഇനി ഡോക്ടേഴ്സ് പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കൈയൊന്ന് അല്ലെങ്കിൽ എന്താണ് രണ്ടുപേരുടെ സ്ഥിതി എന്താണ്? ഇതിപ്പം ഇത് കാർത്തിക് ആണ്, മറ്റേത് ബ്രാഹ്മി. അപ്പം കാർത്തിക്കിന്റെ കാര്യത്തിൽ അവരുടെ പ്രാഥമിക കാര്യങ്ങൾ ഒരാൾ ഇരിക്കുക അല്ലെങ്കിൽ അങ്ങോട്ട് മൂവ് ചെയ്യുക ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുപ്പുര ജസ്റ്റ്, പിന്നെ പേഴ്സണൽ ഹൈജീൻ, കാലുകൾ അകത്തി നമ്മുടെ ആ ഭാഗങ്ങൾ ക്ലീൻ ചെയ്യാൻ പറ്റുക. അപ്പം അതാണ് ഒരു കെയർ ഗിവറിൻ്റെ പെർസ്പെക്റ്റീവിന് നമ്മൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവിടെയുള്ള മസിൽ റിലീസുകൾ, പിന്നെ കാലുകളിലൊക്കെ വളഞ്ഞിരിക്കുകയാണ്. അപ്പം അതിന് വീൽ ചെയറിലിരിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ആ ഡിഫോമിറ്റി ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക.
കൈയിടതാണെങ്കിൽ സെർ പറയും അപ്പം കൈയിടതും ഇപ്പം വളഞ്ഞിരിക്കുന്നതിനെ ശരിയാക്കി കൊടുക്കുക അപ്പം എല്ലാം മിനിമൽ കാര്യങ്ങൾ ആളെ ഒരു വീൽ ചെയർ ബൗണ്ട് ആയിട്ടെങ്കിലും നമുക്ക് അവർക്ക് അവരെ തിരിച്ചേൽപ്പിക്കുക കാരണം അവർക്ക് ഇപ്പം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല ആളെ എല്ലാം ഫുള്ളി ബെഡ് റിഡൻ ആണ് അപ്പം അവിടെ നിന്ന് ഒരു ഒരു സി പി ചെയർ അല്ലെങ്കിൽ ഒരു വീൽ ചെയർ ഡിപ്പെൻഡൻ്റ് ആക്കിയെങ്കിലും തിരിച്ചു കൊടുക്കാൻ പറ്റുക മിനിമൽ കാര്യങ്ങൾ ചെയ്യുക ബാക്കി അവരുടെ വരുന്ന എപ്പിലെപ്സി അല്ലെങ്കിൽ സീഷർ ആ കാര്യങ്ങളൊക്കെ ന്യൂറോയായിട്ട് സഹകരിച്ച് അതിലും ഒരു കൺട്രോൾ നമ്മൾ അതിലും ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഓഫർ ചെയ്ത് ചെയ്യുന്നുണ്ട് ഓക്കെ ഓക്കെ കൈയിൻ്റെ കാര്യങ്ങളാണ് ഡോക്ടർ ചെയ്യുന്നത് കൈകൾ ഇപ്പം അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഹാൻഡും പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റുമാണ് രണ്ടും കമ്പൈൻ ചെയ്തിട്ടാണ് ഇത് ചികിത്സിക്കുന്നത് അപ്പോൾ ഹാൻഡ് സൈഡിൽ നിന്ന് ഇപ്പോൾ കൈകളുടെ ഡിഫോമിറ്റികൾ ഈ കാണുന്ന പോലത്തെ ഒരു നല്ല വളവുണ്ട് കൈകൾ ഉപയോഗിക്കാൻ പറ്റാത്ത പൊസിഷനിലാണ് ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ മസിൽ റിലീസുകളും അതേപോലെ ബോണ് വളഞ്ഞിരിക്കുന്ന ബോൺ പൊട്ടിച്ചിട്ടത് കറക്റ്റ് പൊസിഷനിൽ കൊണ്ടുവന്ന് ആ കൈ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കിയെടുക്കുക എന്നുള്ളതാണ് പ്രൈമറി ഉദ്ദേശം അത് ചെയ്ത് ബാക്കിയുള്ള ഇപ്പോൾ എൽബോ ജോയിൻറ്റിലൊക്കെ ഉള്ള മസിൽ ബോണ് റിലീസ് ചെയ്യേണ്ട എടുക്കേണ്ടതാണെങ്കിൽ എടുക്കുകയും മസിൽ റിലീസ് ചെയ്യണം റിലീസ് ചെയ്ത് കുറച്ചും കൂടി ബെറ്റർ പൊസിഷനിലേക്ക് കുട്ടീനെ ആക്കുകയും അടിസ്ഥാനപരമായിട്ട് ഡോക്ടർ അനൂപിൻ്റെയും നമ്മളെ സൈഡിൽ നിന്നുള്ള പ്രൊസീജിയർ കഴിയുമ്പോഴേക്ക് കുട്ടി വീൽ ചെയറിൽ ഇരിക്കാൻ ഇപ്പോൾ ഇത്ര കാലം കുട്ടി കംപ്ലീറ്റ്ലി ബെഡിൽ കിടന്നിട്ടാണുള്ളത് ആ കുട്ടി ഇരിക്കുന്ന പൊസിഷനിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും അതേപോലെ തന്നെ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു വീൽ ചെയർ കൂടിയാണെങ്കിൽ കുട്ടിയെ നോക്കുന്ന പാരൻസിനാണെങ്കിലും കുട്ടിക്കാണെങ്കിലും കുറച്ചുകൂടി ബെറ്ററായിട്ട് ഫീൽ ചെയ്യും ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു നമ്മളൊരു ന്യൂറോളജി ഡോക്ടർ സച്ചിൻ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാണ് പുള്ളി വന്ന് കാണുകയും കുറച്ച് ടെസ്റ്റുകളെല്ലാം ചോദിച്ചിട്ടുണ്ട് അതേപോലെ ഇനിയിപ്പം പീഡിയാട്രിക് ആവശ്യം വരികയാണെങ്കിൽ പീഡിയാട്രിക്കിനെയും കൺസൾട്ട് ചെയ്തിട്ട് നമ്മൾ അവരെ ഒപ്പീനിയൻ കൂടി എടുത്ത് അതിനുശേഷം നമ്മളെ സൈഡിൽ നിന്ന് എക്സ്റേകൾ എടുക്കും എക്സ്റേകൾ എടുത്തിട്ട് നമ്മൾ പ്ലാൻ തീരുമാനിച്ചതിന് ശേഷം അനസ്തീഷ്യ ഡോക്ടേഴ്സ് കാണണം അനസ്തീഷ്യ ഡോക്ടറെ കണ്ടതിന് ശേഷം അവർ സൈഡിൽ നിന്ന് ഓക്കെ ആണെങ്കിൽ രണ്ട് പ്രൊസീജിയറും ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന പൊസിഷനിൽ അനസ്തീഷ്യയ്ക്ക് കുട്ടി ഓക്കെ ആണെങ്കിൽ നമ്മൾ രണ്ട് പ്രൊസീജിയർ ഒരുമിച്ച് ചെയ്യും ഇല്ല കുറച്ച് ഡ്യൂറേഷനിൽ മാത്രമേ കുട്ടിക്ക് അനസ്തീഷ്യ കൊടുക്കാൻ പറ്റുള്ളൂ എന്നാണ് അവർ പറയുന്നെങ്കിൽ നമ്മൾ ചിലപ്പോൾ സ്റ്റേജ്ഡായിട്ട് ഫസ്റ്റ് സ്റ്റേജിൽ കാലും സെക്കൻഡ് സ്റ്റേജിൽ കയ്യോ അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് അതിനനുസരിച്ച് നമ്മൾ ചെയ്യും ഇന്ന് അഡ്മിഷൻ ആവശ്യമുണ്ടെങ്കിൽ ഇന്ന് അഡ്മിറ്റ് ചെയ്യും നമ്മൾ ആദ്യം എക്സ്റേയും ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് അനസ്തീഷ്യ ഡോക്ടറെ കാണിച്ചതിന് ശേഷം ഇന്ന് അഡ്മിഷന് വേണമെന്ന് ന്യൂറോളജി സൈഡിന്നോ അല്ലെങ്കിൽ പീഡിയാട്രിക് സൈഡിന്നോ ബാക്കിയുള്ള ഇവാലുവേഷന് വേണ്ടി അഡ്മിഷൻ വേണമെന്ന് പറയുകയാണെങ്കിൽ അഡ്മിറ്റ് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ എല്ലാ ഇൻവെസ്റ്റിഗേഷനും ചെയ്തിട്ട് നമ്മളൊരു പ്ലാൻ കൊടുത്ത് അവർ വ്യാഴാഴ്ച വന്ന് അഡ്മിറ്റ് ആയാലും മതിയാവും കണ്ടില്ലേ ഈ കുട്ടികളെ പിന്നെ റെഡിയാക്ക കാര്യം ഇത്രയും ഏജ് ആയ കുട്ടികൾ കിടന്ന കിടപ്പായിരുന്നു ഈ കുട്ടികൾ ഇത് ഇനി റെഡിയാക്കി കൊണ്ടുവരാൻ ഒരുപാട് പാടുപെടണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ മസിൽസ് ചിലപ്പോ എടുത്ത് മാറ്റേണ്ടതാണെങ്കിൽ എടുത്ത് മാറ്റിയിട്ട് നല്ല ബോണൊക്കെ സെറ്റ് ചെയ്തിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അവർ കിടപ്പാണ് കൈയൊക്കെ ശരിക്കും പറഞ്ഞു പോയി അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറെ ഡോക്ടറിനെ കുറിച്ചാണ് പറയുന്നത് വേറെ ഡോക്ടറാണ് പറയുന്നത് ഡോക്ടർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡോക്ടർ പറയുന്ന മാതിരി ചിലപ്പോൾ ബോണൊക്കെ എടുത്ത് മാറ്റി വേറെയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു വീൽ ചെയറിൽ ഇരിക്കുന്ന സെറ്റപ്പ് നമുക്ക് ആദ്യം ആക്കിയെടുക്കണമെന്നാണ് പറയുന്നത് ഈ കിടപ്പെന്നുള്ള മാറ്റിയിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ട് ഒരു വീൽ ചെയർ ഡോക്ടർ പറയുന്നുണ്ട് അങ്ങനെ ആക്കി തരാം കാര്യം ആ ഒരു വീൽ ചെയറിലേക്ക് ഇരുന്ന് പോകുന്ന ആ ഒരു സിറ്റുവേഷൻ ആക്കി തരാം ഒരു കിടപ്പ് മാറ്റിയിട്ട് ഇരുത്തം എന്നുള്ള സെറ്റപ്പ് ആക്കി അത് കഴിഞ്ഞിട്ട് ദൈവത്തിന്റെ കയ്യിലാണ് മനസ്സിലായോ എല്ലാം നടക്കട്ടെ ആ ഒരു ഈശ്വർ മൽപ്പേട ഇത്രയും ഇത്രയും കാലം ആ ഒരു ക്ഷമിച്ച് അത്രയും സഹിച്ച ആ കുട്ടികളെ നോക്കി അവരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കണം നമുക്ക് പറയാൻ വാക്കുകളില്ല അപ്പൊ ഇത്രയും വിഷയം വന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മനാഫ് സത്യം പറഞ്ഞ മനാഫും അർജുനെയും നമുക്ക് പെടുത്താം അർജുനും മനാഫും സത്യം പറഞ്ഞ ഒരു ദൈവത്തിന്റെ ഒരു ഇത് കണക്കാണ് എന്താന്ന് വിയോഗം പോലെ അതുകൊണ്ടാണല്ലോ ഈ മൽപ്പയൊക്കെ ഇതിന്റെ ഇടക്കോട്ട് വന്നത് ഈ ഇത്രയും കാലം പുറം ലോകം അറിയാണ്ടിരുന്ന ഒരു വിഷയം അർജുനിലൂടെ മനാഫിലോട്ട് വന്ന് മനാഫിലൂടെ ഈശ്വർ മൽപ്പയിലോട്ട് വന്ന് അങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും അല്ല ശരിക്കും പറഞ്ഞ ഈ മീഡിയ മീഡിയക്കാര് വഴി അല്ലാതെ ഒരിക്കലും ഇത് പുറത്തേക്ക് വരത്തില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു നമ്മള് അർജുന്റെ ഫാമിലിക്ക് 7 ലക്ഷം രൂപയും അതേപോലെ തന്നെ അർജുന്റെ വൈഫിന് സർക്കാർ ജോലിയും കൊടുത്തു അതേപോലെ തന്നെ മനാഫിന്റെ യൂട്യൂബ് ചാനലിനകത്ത് 5 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സും കയറി പിന്നെ അതേപോലെ തന്നെ ഏതോ ചാരിറ്റിക്കാരൊക്കെ മനാഫിനെ കാണാമെന്ന് ഇപ്പം മനാഫ് പറയുന്നുണ്ട് എനിക്ക് അതിന്റെ ആവശ്യമില്ല രണ്ട് തലമുറ കഴിയാനുള്ള സമ്പാദിച്ചെന്റെ ഉപ്പ വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്
എല്ലാവരും ഈശ്വർ മൽപേ സഹായിക്കണം. ഇത്രയും വിഷയങ്ങൾ നടന്നപ്പോഴും അർജുൻ മനാഫ് എന്നുള്ളൊരു വിഷയമല്ലാണ്ട് ഈശ്വർ മൽപേ എന്നുള്ളൊരു കാര്യം ഇതുവരെ പുറം ലോകത്തോട് വന്നിട്ടില്ല. പക്ഷെ എന്തായാലും ഇപ്പൊ ഒരു സന്തോഷം, കേരളം എന്ന് പറയുന്ന ഒരു ചാനലിലൂടെ ഈശ്വർ മൽപേയുടെ കഥ പുറത്തോട്ട് വന്നപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുന്റെ ഫാമിലി പറഞ്ഞത് ഈശ്വർ മൽപേയും അതേപോലെ തന്നെ മനാഫും രണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അവർ രണ്ടുപേരും രണ്ടു വഴിക്ക് വീഡിയോസ് ഒക്കെ ഇട്ടുകൊണ്ട് നടക്കുമായിരുന്നു എന്നാ പറയുന്നത്. സത്യം എന്തായാലും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം എന്നായാലും പുറത്തു വരും. സംഭവം മനസ്സിലായി? ഈ അർജുന്റെ ഫാമിലി ഇതേ കണക്കോ റോങ് ആണ് പറയുന്നതെന്നുണ്ടെങ്കിൽ കർമ്മ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്, നാളെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ കൂടെ ഇതിനുള്ളൊരു പ്രതിഫലം കിട്ടുമല്ലേ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ നമ്മളെ ആ ഈശ്വർ മൽപേയുടെ ആ കുടുംബത്തിന്റെ അവസ്ഥ ഉണ്ടല്ലേ. മനാഫിക്ക പറഞ്ഞു ഈശ്വർ മൽപേയുടെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഏത് ഒരു ചാനലിനകത്ത് ഈശ്വർ മൽപേയുടെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആ അക്കൗണ്ട് കാശ് വന്നടിഞ്ഞിട്ട് ആ അക്കൗണ്ട് എന്തോ ബ്ലോക്ക് ആയി ആ ഒരു സെറ്റപ്പായെന്നാണ് പറയുന്നത്. അപ്പൊ എത്രത്തോളം നമ്മളെ കേരളത്തിലുള്ള ആൾക്കാര് കൈകോർത്ത് ഈശ്വർ മൽപേയിനെ സഹായിക്കാൻ നോക്കിക്കാണോന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അതുപോലെ തന്നെ പിന്നെ ഈശ്വർ മൽപേ പറയുന്നുണ്ട് ഈ ചാനലുകാരോട് കൈകൂപ്പി നന്ദി പറയുന്നുണ്ട്. കാര്യം ഈ ഈശ്വർ മൽപേയുടെ ആ ഒരു നിഷ്കളങ്കത, ആ ഒരു മുഖം, ഓഫ് എന്റെ പൊന്നു, പുള്ളിക്കാരൻ എന്തിനു വേണ്ടി സ്വന്തം ജീവൻ പണയം വെച്ചിട്ടാണ് പലരുടെയും ജീവന്റെ. കഴിഞ്ഞ ദിവസം പറയുന്നത് ഏതോ ഒരു പെണ്ണിന്റെ പുഴയിൽ എടുത്തിട്ട് എത്രയോ കിലോമീറ്ററോളം ആരും ഇല്ലാത്തൊരു സ്ഥലത്തൂടെ ഫോൺ പോലും ഇല്ലാണ്ട് നടന്നുപോയ, അതാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നുണ്ട്. അത് ഞാൻ ചെറിയൊരു ക്ലിപ്പ് തന്നെയാണ്, അത് ഞാൻ കൂടുതൽ നോക്കാൻ പറ്റില്ല. അത് കണ്ടപ്പോ തന്നെ എന്റെ കിളി പോയി, അതുകൊണ്ട് ഞാൻ പിന്നെ അത് കൂടുതൽ നോക്കാൻ. പക്ഷെ അത്രയ്ക്കും ഒരു ഇപ്പൊ ഈ അർജുന്റെ കാര്യത്തിൽ തന്നെ പുഴയിൽ ഒഴുകി പോയിട്ട് വീണ്ടും വീണ്ടും ചാടി, എന്തിന് ആലോചിച്ചാ പോരെ, എന്റെ ജീവൻ നഷ്ടപ്പെടും, എന്റെ വീട്ടിൽ വയ്യാത്ത പിള്ളേരുണ്ട്, ഒരു ഭാര്യയുണ്ട്, അവരൊന്ന് നോക്കാം. പക്ഷേ ഒരു ആ സ്വന്തം ജീവൻ പണയം വെച്ചിട്ട് മറ്റുള്ള ഒരാളുടെ ഒരു ജീവന് വേണ്ടി അയാളുടെ ഒരു വെപ്രാളമാണല്ലോ, അതിനാണ് നമ്മൾ സമ്മതിച്ചു കൊടുക്കുന്നത്. പക്ഷെ ആ ഒരു ആളുടെ ആ പിള്ളേർക്ക് ഈ ഒരു അവസ്ഥ വന്നപ്പോ നമുക്ക് ഭയങ്കര വിഷമമാണ്. പക്ഷെ എല്ലാരും കൈകോർത്തിരിക്കാണ്, എല്ലാത്തിനും ചുക്കാൻ പിടിച്ചത് നമ്മുടെ മനാഫിക്കയാണ്. നമ്മൾ മനാഫിക്കാനെ കുറിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കുറച്ച് വീഡിയോസ് ചെയ്തായിരുന്നു, നമുക്ക് സത്യാവസ്ഥ. പിന്നെയാണ് നമ്മൾ മനാഫിക്കാന്റെ റിയൽ സ്റ്റാർ മനാഫിക്കാനെ കുറിച്ച് പറയാം. മനാഫിക്ക നേരത്തെ പറഞ്ഞത് ദ റിയൽ കേരള സ്റ്റോറി എന്ന് പറയുന്നത് കണ്ടില്ലേ, എവിടെ കിടന്ന ഈശ്വർ മൽപേയാണ്. ഇപ്പൊ കണ്ടില്ലേ ഈശ്വർ മൽപേയുടെ കുടുംബത്തിലെ ആ കൊച്ചിന്റെ വയ്യായിക വരുന്നത് ഇപ്പൊ ക്ലിയർ ചെയ്യാൻ പോണം. അതെ, എന്തായാലും നല്ലൊരു സന്തോഷ വാർത്തയാണ് കേട്ടിരിക്കുന്നത്. എന്താ എല്ലാ രണ്ട് കുട്ടികളും നല്ല രീതിയിൽ വന്ന് അല്ലേ, നമുക്ക് അത് നല്ല രീതിയിൽ നടക്കുന്ന ഒരു കാഴ്ച കാണണം. അതെ അതെ, അതും കൂടെ ആയിക്കഴിഞ്ഞുകഴിഞ്ഞാ പിന്നെ വേറെ ലെവലാണ്. അത് മതി. ആ എന്തോ ആ ഒരു കുടുംബം ഇത്രയും വർഷം കുടുംബത്തിലെ ഏറ്റവും വലിയ ദുഃഖമായിരുന്നായിരിക്കും ആ മക്കള് രണ്ടുപേരും. പിന്നെ എന്നിട്ട് പോലും അവരാ എപ്പോഴും ഈശ്വർ മൽപേ ചിരിച്ചോണ്ടുള്ള ആ മുഖത്തുള്ള നിപ്പുണ്ടല്ലോ, ഉള്ളിൽ കുറെ വിഷമങ്ങൾ സഹിച്ചിട്ടും പുറമേയുള്ള ആ പുള്ളിക്കാരന്റെ ഒരു ശരിയാണല്ലേ. നിങ്ങൾ വേറെ ലെവലാണ് ഈശ്വർ മൽപേ, ഒന്നും പറയാനില്ല. അതെ അതെ. അപ്പൊ എന്തായാലും ആ പിള്ളേരെ പ്രാർത്ഥിക്കുക, എല്ലാവരുടെയും പ്രാർത്ഥന, ആ ഒരു പിള്ളേരുടെ എല്ലാം സെറ്റായി, ആ ഒരു കുടുംബത്തിന് സന്തോഷം, അവരുടെ അവരുടെ ഏറ്റവും വലിയ സങ്കടമായിരുന്നു ആ മക്കള്. ആ മക്കളുടെ കാര്യത്തിൽ ഇപ്പം സന്തോഷമായിരിക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാർത്തയിൽ തന്നെ ഡോക്ടർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഈശ്വർ മൽപേ ഇങ്ങനെ എല്ലാം കേട്ടോണ്ട് ഇങ്ങനെ തലവലിക്കൊണ്ട് നിൽക്കുന്ന ആ ഒരു നിപ്പുണ്ടല്ലോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം റെഡിയാകും എന്നുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ, എല്ലാം റെഡിയാകട്ടെ, എല്ലാവരുടെയും പ്രാർത്ഥനയാണ് വേണ്ടത്. എന്നാലും ഈശ്വർ മൽപേയുടെ കുടുംബത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക, ആ കുടുംബങ്ങളെ എല്ലാവരും ചേർത്ത് പിടിക്കുക. ഇപ്പൊ കൊടുത്ത ആ സപ്പോർട്ട് തന്നെ ഇനിയും കൊടുക്കുക, ഇനി വേണ്ടത് പ്രാർത്ഥനയാണ്. അപ്പൊ എല്ലാത്തിനും മനാഫിക്കായും പുറകിലുണ്ട്, ആ മനാഫിക്കാർക്കും വേണ്ടി എല്ലാരും പ്രാർത്ഥിക്കുക, പിന്നെ എല്ലാരും അർജുന് വേണ്ടിയും പ്രാർത്ഥിക്കുക. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുൻ നമ്മളിൽ നിന്ന് വിട്ടുപോയി, വിട്ടുപിരിഞ്ഞു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുന ഒത്തിരി നോക്കി സഹായിക്കാം, പക്ഷേ പറ്റിയില്ല. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക, എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇതിവിടെ നിർത്തുന്നു. ബൈ ബൈ.